ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിന് മമ്മൂട്ടി ആരാണ്? മിത്രമോ ശത്രുവോ സ്നേഹിതനോ അടുപ്പമുള്ളവനോ? കുറേ വിശേഷങ്ങളാണ് പലരും പറയുന്നത്. ആരാണ് ശരിക്ക്? ഇവര് തമ്മിൽ ഉള്ളിൽ സ്നേഹമുണ്ടോ, ഉള്ളിൽ പകയുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം പലപ്പോഴും ഇരു കൂട്ടരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും മറുപടി പറയാതെ തിരിച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നത്, ഞങ്ങൾ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? ഞങ്ങളുടെ പുറകെ നടന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് പകരം ഞങ്ങളിലെ നടന്മാരെക്കുറിച്ച് മാത്രം എഴുതിയാൽ മതി എന്നാണ് അന്ന് ഇച്ചിരി ചൂടോടെ മമ്മൂട്ടി പറഞ്ഞിരുന്നത്. മോഹൻലാൽ ആകട്ടെ ഒന്നും പറഞ്ഞില്ല. കാരണം ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. മമ്മൂട്ടി ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തന്നെ ദേഷ്യം കുറയുകയും ചെയ്യും. മോഹൻലാൽ അങ്ങനെയൊന്നുമല്ല. മോഹൻലാലിന് ദേഷ്യം വരില്ല, ദേഷ്യം വരുത്തില്ല, എന്നാൽ എല്ലാം മനസ്സിലാക്കും, ഉള്ളിലൊതുക്കും, പ്രതികാരം ചെയ്യണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ മറക്കും. അങ്ങനൊരു സ്വഭാവമാണതെന്ന് ആലോചിക്കണം. അപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന മമ്മൂട്ടിയുടെ മനസ്സ് പ്രത്യേകിച്ചൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ പ്രശ്നത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ 40 വർഷമായി 60 സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ് രണ്ടുപേരും എന്നാലോചിക്കണം. ഇവരുടെ ഈ ഒരുമിച്ച് അഭിനയിച്ച 60-ഓളം സിനിമകളിൽ 59 സിനിമകളും കവർ ചെയ്ത ഒരാളാണ് ഞാൻ എന്നാലോചിക്കണം. ചിലതിൽ നായകൻ മമ്മൂട്ടിയാണ്, മറ്റു ചിലതിൽ നായകൻ മോഹൻലാലാണ്. ആദ്യകാലത്ത് ആലോചിക്കാൻ എനിക്കറിയാം, ഐ വി ശശിയുടെ പടങ്ങളിലാണ് ഇവർ കൂടുതൽ തുടക്കത്തിൽ വന്നിട്ടുള്ളത്. ശരി, അഹിംസ മുതലാണ് രണ്ടുപേരും കുറച്ച് കൂടുതൽ അടുപ്പമായത്. അഹിംസയിലെ ഒരു വില്ലൻ കഥാപാത്രമാണ് മോഹൻലാൽ എന്നാലോചിക്കണം. മോഹൻലാലിനേക്കാൾ പ്രാധാന്യമുള്ള നടനാണ് അതിൽ മമ്മൂട്ടി. അതിൽ സംസ്ഥാന ഗവൺമെൻറ് ആ വർഷത്തെ ഏറ്റവും നല്ല സഹ നടനുള്ള അവാർഡ് മമ്മൂട്ടി നേടുകയുണ്ടായി. മാത്രമല്ല, ഒരു പ്രത്യേക സ്നേഹം പ്ലസ് പോയിൻ്റ് ഐ വി ശശി മമ്മൂട്ടിക്ക് നൽകിയിരുന്നു ആലോചിക്കണം. അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ. പക്ഷേ ഇങ്ങനെ രണ്ടുപേരും വളർന്നു വന്നപ്പോൾ ചില ചോദ്യമുണ്ടായി. കാരണം സത്യൻ, പ്രേംനസീർ, സുകുമാരൻ, സോമൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, ഇതിൽ ആര് വാഴും ആര് വീഴും എന്ന് ചോദിച്ചവരുണ്ട്. ഇവർക്ക് അറിയേണ്ടത് ആരും വീഴാതെ നിൽക്കാനെ കുറിച്ചല്ല. ഇനി അടുത്തത് ഒന്നാമനാര്, രണ്ടാമനാര്, അടുത്ത സിനിമ വിജയിക്കുമ്പോൾ മമ്മൂട്ടിയാണോ വാഴുന്നത്, മോഹൻലാലാണോ വീഴുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും വർഷമായിട്ട് ഈ രണ്ടുപേരും വീണില്ല, വാണുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. രണ്ടുപേർക്കും രണ്ട് പേരുടേതായ രീതിയുണ്ടെന്ന് ആലോചിക്കണം. അതിന് പലപ്പോഴും ഇവരെ രണ്ടുപേരെയും ഒരിക്കൽ ഒരുമിച്ച് കിട്ടിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നിങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടോ? ആ ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ തനിക്ക് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ, ഞങ്ങളുടെ ഈ സിനിമയുടെ കഥാപാത്രം എന്താണ്, താൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. തമ്മിലടുപ്പിക്കാതിരിക്കണോ, ഇനിയെങ്കിലും മനുഷ്യനായി ജീവിക്കണോ എന്നൊക്കെയാണ് മമ്മൂട്ടി പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ആസ്വദിക്കുകയായിരുന്നു മോഹൻലാൽ എന്നാലോചിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്, നിങ്ങളുടെ സിനിമയുടെ ഭാഗമാണ്, പുറത്ത് ഞങ്ങൾ കേൾക്കുന്നതിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് ജനങ്ങൾ ചോദിക്കുന്ന, പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ ആ മറുപടി കണ്ടെത്തി പ്രസിദ്ധീകരിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ താൻ എഴുതില്ല, ഞാൻ എഴുതും, നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ സാവകാശത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും രണ്ടു വഴിക്കായി. രണ്ടു വഴിക്കായി എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞതിലല്ല, മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായൊരു സാമ്രാജ്യം, മോഹൻലാലിന് മോഹൻലാലിൻ്റെതായൊരു സാമ്രാജ്യം. മമ്മൂട്ടി ഏറ്റവും പുതിയ സിനിമകൾ കാണുന്നു, വിദേശ സിനിമകൾ ഏറ്റവും പുതിയ കാണുന്നു, പുതിയ കഴിവുള്ള ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് യൗവനം കടം വാങ്ങുന്നത് പോലെ മമ്മൂട്ടി പുതിയ ചെറുപ്പക്കാരിൽ നിന്ന് പുതിയ ഐഡിയോളജിക്ക് വിലക്ക് വാങ്ങുന്നു, പുതിയ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു,
പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. മോഹൻലാൽ അങ്ങനെയല്ല, പതുക്കെ 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 ഇങ്ങനെ വരും. ഉദാഹരണമായിട്ട് മമ്മൂട്ടിയെ കാണാൻ ഒരു എഴുത്തുകാരൻ വരുന്നു, ഒരു സംവിധായകൻ വരുന്നു, എൻ്റെ കയ്യിൽ കഥയുണ്ട്, എൻ്റെ കയ്യിൽ തിരക്കഥയുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കണം, ഡേറ്റ് തരണമെന്ന് പറയുമ്പോൾ മമ്മൂട്ടി ആകെ കൂടി പെട്ടെന്ന് ഓടിച്ചു നോക്കി. ഡേറ്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് അപ്പം തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു, പറ്റില്ല, ഡേറ്റ് തരാൻ പറ്റില്ല. ഡേറ്റ് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇത്ര പടങ്ങൾ കഴിഞ്ഞ് തരുമെന്ന് പറയുന്നു. ഇതേ ആൾക്കാർ തന്നെ മോഹൻലാലിൻ്റെ അടുത്ത് പല ചെല്ലുന്നു, മോഹൻലാൽ ഡേറ്റ് ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട് എന്നും പറയുന്നില്ല. ഇങ്ങനെ പല പ്രാവശ്യം നടന്ന് നടന്ന് അപ്പോൾ മോഹൻലാൽ തോന്നുന്നു, അയ്യോ ഇയാൾ കുറേ കാലമായി എൻ്റെ പുറകെ നടക്കുകയാണല്ലോ, ഞാൻ എന്തെങ്കിലും മറുപടി കൊടുക്കണ്ടേ? അങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് ഇയാൾ എൻ്റെ പുറകെ നടന്നതാണല്ലോ എന്ന് ഡേറ്റ് കൊടുക്കുന്നു. ഡേറ്റ് കൊടുത്ത് അഭിനയം തുടങ്ങുമ്പോഴാണ് അറിയുക ഇത് ചളമായല്ലോ, ഇതെൻ്റെ ഭാവി നശിക്കുമല്ലോ. അങ്ങനെ ചളമായ സിനിമകൾ, മോഹൻലാൽ ഈ സിനിമ അഭിനയിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയാവുന്ന കുറേ സിനിമകൾ ഇത്തരം ബന്ധങ്ങളുടെ പേരിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ വേല വിദ്യകളൊന്നും മമ്മൂട്ടിയുടെ അടുത്ത് നടക്കില്ല. ഇത് ഇവർ തമ്മിലുള്ള വളരെ വ്യത്യാസങ്ങളുടെ ഭാഗമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു, ഈ ഫാൻസുകാരെ തട്ടിക്കൂട്ടി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പറയാതെ ഫാൻസുകാരിൽ കൂടെ പറയിക്കാനല്ലേ? മോഹൻലാലിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ നല്ലതല്ല കേട്ടോ പറയണമെങ്കിൽ മമ്മൂട്ടി ഫാൻസ്, മമ്മൂട്ടിയെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അത് മോഹൻലാൽ ഫാൻസ്. ഈ രീതിയിലല്ലേ സിനിമകൾ റിലീസ് ചെയ്യുമ്പോഴും അത് തകർക്കാനല്ലേ തകരാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്താണ് ഉള്ളിലുള്ളത്? മോഹൻലാൽ സത്യത്തിൽ ആരാണ്? മമ്മൂട്ടി സത്യത്തിൽ ആരാണ്? ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി പറഞ്ഞില്ലെങ്കിലും മോഹൻലാൽ മനസ്സ് തുറന്ന് പറയുകയുണ്ടായി, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ ശത്രുതയിലല്ല, എനിക്ക് മമ്മൂക്ക ഒരു വല്യേട്ടനാണ്, ഇത് പത്രത്തിലെഴുതാനോ ചാനലിൽ വരാനോ സുഖിപ്പിക്കാനോ വേണ്ടി പറയുന്നതല്ല, ഞാൻ ഒരേ ഒരാളെ മാത്രമേ വല്യേട്ടനായി കണ്ടിട്ടുള്ളൂ, ഇനി കാണുകയുമുള്ളൂ എന്നാലോചിക്കണം. അതിന് കാര്യകാരണങ്ങൾ എനിക്കറിയാം, ആ ബന്ധം ഇപ്പോഴും ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നു എന്നാലോചിക്കണം. ഞാൻ ചില കാര്യങ്ങൾ വല്യേട്ടെന്ന് പറയാൻ കാരണം ശ്വാസിക്കാനുള്ള അവകാശവും അധികാരവും നമുക്കൊക്കെയുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ഇടപെടാനുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒപ്പം മോഹൻലാൽ പറയുന്നുണ്ട്, അതൊരു കാര്യം പറഞ്ഞെങ്ങനെയാണത്, ഇപ്പോൾ മോഹൻലാൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് മമ്മൂട്ടിക്ക് ഇഷ്ടമാവുന്നില്ല, മമ്മൂട്ടി അത് മറ്റു ചില മോഹൻലാലിൻ്റെതായ സുഹൃത്തുക്കളെല്ലാം കൂടി വെക്കുമ്പോൾ പറയാം, അവൻ അതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു, ഈ എല്ലാവർക്കും കയറി അവൻ എന്തിനാ തലയിടുന്നത്, അല്ലെങ്കിൽ ഡേറ്റ് ചോദിച്ച് ഈ ചളം പടത്തിലൊക്കെ കയറി അഭിനയിക്കണ ഒരു ആവശ്യം, ഇങ്ങനെയൊക്കെ മമ്മൂട്ടി ചോദിക്കുമ്പോൾ അത് മോഹൻലാലിൻ്റെ ചെവിയിലെത്തുമ്പോൾ സ്വാഭാവികമായാലും മോഹൻലാൽ അതിൽ ശരിയുണ്ട്, അത് വല്യേട്ടൻ പറഞ്ഞ് ശരിയാണെന്ന് വിശ്വസിച്ചു നൽകും. ചില കാര്യങ്ങളിൽ അത് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടങ്ങളിൽ, അതായത് നമുക്ക് ചെയ്യേണ്ട ചില സംശയം വരുന്ന ഘട്ടങ്ങളിൽ അത്തരം ഉപദേശങ്ങൾ എല്ലാം മമ്മൂക്കയുടെ അടുത്ത് പോകുമായിരുന്നു, ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ ഒരു നല്ല വല്യേട്ടൻ തന്നെയാണ് എനിക്ക് മമ്മൂക്ക, ഒരു നല്ല അനുജനെ പോലെ തന്നെ അദ്ദേഹം എന്നെ കാണുന്നത്, ആ ബന്ധം ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ഒരുപക്ഷെ മരണം വരെ അത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേ അപ്പോൾ ചോദിക്കും അഭിനയം, അത് രണ്ടും രണ്ട് വഴിക്ക്, അഭിനയം വ്യക്തിബന്ധങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, ഞാൻ എൻ്റെ വഴിക്ക് നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, രണ്ട് വഴികളും സുഖകരമായിട്ട് രണ്ട് വഴിക്ക് സഞ്ചരിക്കുമ്പോഴും പ്രേക്ഷകർക്ക് നല്ല സിനിമകൾ നൽകാനാണ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, അത് എന്നും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചോദ്യം ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ, മമ്മൂട്ടി മോഹൻലാലിന് ആരാണ്, അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിയുടെ ആരാണ്? ഈ ചോദ്യങ്ങൾ ഇനിയും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എത്ര ചോദിച്ചാലും എനിക്ക് പറയാവുന്നൊരു ഉത്തരമേയുള്ളൂ, മമ്മൂക്ക എനിക്ക് വല്യേട്ടൻ തന്നെയാണ് അന്നും ഇന്നും എന്നും.